ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കുക്കിങ്ങും പിന്നെ എന്താണ് കുറച്ച് ഗാർഡൻ വർക്കും കൂടെ ഉണ്ട്. അപ്പം ആദ്യം കുറച്ച് ഗാർഡൻ വർക്ക് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വളരെ പെട്ടെന്ന് നമുക്ക് ജോലിക്കൊക്കെ പോണ സമയത്ത് നമുക്ക് ഒരു എങ്ങനെ നമ്മളിപ്പോൾ സാധാരണ ബ്രെഡൊക്കെ ആയിരിക്കും ഈ ജോലിക്ക് പോകുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്നത്, കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു വളരെ പെട്ടെന്ന് നന്നായിട്ടൊരു ബർഗർ പോലെ അല്ലെങ്കിൽ നമുക്കൊരു പന്നീനെ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാം, കുക്കിംഗ് വീഡിയോ കാണും. ഓക്കെ, അപ്പോൾ ഈ തണുപ്പ് മാറി അടുത്ത ചൂട് വരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ അകത്ത് വീടിനകത്തിരിക്കുന്ന ചെടികളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് അങ്ങനെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുക്കിംഗ് വീഡിയോ. കണ്ടോ, ഈ ആ നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? നാരങ്ങയാണ്. നാരങ്ങയും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ആറഞ്ചും ഉണ്ട്. ഓറഞ്ച് നമ്മുടെ നല്ല നാടൻ മധുരമുള്ള ആറഞ്ചാണ് കേട്ടോ. അത് ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് കഴിക്കാനും പറ്റുന്ന ആറഞ്ചാണ്. അങ്ങറ്റത്തുള്ള ഇത് നല്ല നല്ല നാടൻ നാരങ്ങ, നമ്മുടെ നാട്ടിലെ നാരങ്ങ ഉണ്ടല്ല, ആ നാരങ്ങയാണിത്. ഇവിടുത്തെ നാരങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊലിപ്പുള്ളതാണ്, നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴച്ചെടി ഉണ്ടല്ലോ, ഇതിൽ പല കളറിലെ പൂ വരും, അതായത് വയലറ്റ്. അത് ഞാൻ ഈ പൂ വരുന്ന സമയത്ത് നിങ്ങൾക്കാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന കുടമുള്ളിയാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ചട്ടിയിലിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ എന്തെന്ന് പറയുന്നത്, ഇതിന് ഒരു കുടമുല്ല പൂവിലൊക്കെയുള്ള ഒരു പൂവുണ്ടല്ലോ, അതിനെന്തൊരു മൊസാന്തയല്ല, മൊസാന്തയുടെ ആ ഒരു ടൈപ്പിനുള്ള അതാണ്. അപ്പോൾ നല്ല ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോഴിന്ന് കുറച്ച് പുറം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം എന്ന് കരുതിയാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറെന്ത്, ഞാനേ ഇവിടെ നമ്മുടെ നാട്ടിലെ ഇതുണ്ടല്ലോ, എന്തെന്ന് ചെമ്പരത്തി, അടുക്ക് ചെമ്പരത്തി കണ്ടിട്ടുണ്ടോ? ഇതല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മസാന്ത പോലത്തെയാണ്. ഈ അടുക്ക് ചെമ്പരത്തി ഞാൻ കാണിച്ചു തരാം, നല്ല കട്ടിയുള്ള ചെമ്പരത്തി. ഇതെന്താണെന്ന് പറയുക, ഇതിപ്പോൾ നമ്മുടെ സാധാരണ ചെടിയാണ്, കണ്ടോ. ഇതാണ് അടുക്ക് ചെമ്പരത്തി, ഇതിൽ പല കളറുണ്ട്. ഇതിപ്പോൾ വൈറ്റ് ആണ്, ഇതിൽ തന്നെ വേറൊരു അടിപൊളി കളർ, കണ്ടോ. സൂപ്പർ ചെടിയാണിത്. ഇതിൻ്റെ പൂ കാണണം, നേരത്തെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നുമല്ല, നല്ല അടിപൊളി ചെടിയാണിത്. ഇതിൻ്റെ പൂവിൻ്റെ കനം കണ്ടോ, ഇതിൻ്റെ അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റ് ആണ് ഈ ഒരു പൂവിന്, ഇതിൻ്റെ പൂവിന് കേട്ടോ. നോക്കി എന്ത് സൂപ്പർ നോക്കിയേ, വൈറ്റ് അല്ല, ഒരു റോസും ചുവപ്പുമായിട്ട് ചേർന്ന ഒരു കളറാണ് അതിൻ്റെ പൂവിൽ. പിന്നെ ഇടയ്ക്ക് നല്ല കടും ചുവപ്പുള്ളതും ഉണ്ട്. ഒരു രണ്ട് ഐറ്റം കൂടെ ചേർന്ന് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. അങ്ങോട്ട് എന്ത് രസം നോക്കിയാണ് അതിൻ്റെ, അങ്ങോട്ട് കണ്ടേ, നല്ല സൂപ്പർ ചെടിയാണ് കേട്ടോ. അതിൻ്റെ റോസ് കണ്ടോ, ഞാൻ ചുവപ്പ് ഇതാണ് ഉണ്ട്, അതിൽ തന്നെ ഒരു റെഡും കൂടെ ഉണ്ട്, കണ്ടോ. അങ്ങോട്ട് പോയി, റെഡ് ഉണ്ട്, റോസും റെഡും കൂടെ കലർന്ന് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഭയങ്കര രസം ഇത് കാണാൻ കേട്ടോ. ഇത് ഇനിയുണ്ട്, അതിൻ്റെ മുട്ടാണിത്, പൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി. ഇന്ന് കണ്ടോ എന്ത് നല്ല രസം നോക്കി, ഇന്നത്തെ കാര്യം തണുപ്പ് മാറി ചൂട് വരുന്നൊരു സംഗതിയായിപ്പോഴും. അപ്പോൾ നേരെ കിച്ചണിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, വളരെ പെട്ടെന്ന് ഈ ജോലിക്ക് പോകുമ്പം നമുക്ക് ഫുഡ് തയ്യാറാക്കിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിക്കൊണ്ട് പോകാം? നമുക്കിപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ചപ്പാത്തി മതി. ചപ്പാത്തി ഇതിപ്പോൾ കവറിൽ മേടിക്കാൻ കിട്ടും, മൂന്നെണ്ണം ആയിട്ടുള്ള ചപ്പാത്തി മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഇൻ്റഗ്രാലിൻ്റെ ആണ് കേട്ടോ, സാധാരണ ഗോതമ്പിൻ്റെ അല്ല. അപ്പോൾ നമുക്കിതിനൊന്ന് ചൂടാക്കി എടുക്കാം, കാരണം കവറിൽ ഇരിക്കുന്നില്ലേ. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ഇൻസലാത്തയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസും കൂടെ ഉണ്ടല്ലോ, പോളോ, അതായത് ഫെത്തരി പോളോ എന്ന് പറയും ഇവിടെ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇൻസലാത്തയും ഇതും കൂടെ ആയിട്ട് ചെറിയ രീതിയിലൊരു വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെയുള്ള ഞാൻ ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിവിടെ ഫെത്തരി പോളോ എന്ന് പറയും, അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതേപോലെ മൂന്ന് പീസ് കിട്ടും നമുക്ക് ഒരു ബോക്സിൽ തന്നത്. വളരെ വില കുറവാണ്, അത് പ്രത്യേകിച്ചിട്ട് ചിക്കനൊക്കെ വളരെ വില കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ സാധാരണ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ബ്രെഡ് എടുക്കും, മയോണൈസ് എടുക്കും, പ്രഷ്യത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ ഉണക്ക ഇറച്ചിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം അത് കഴിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നുന്നത്, കാരണം ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു, കാരണം വീട്ടിലില്ലാത്ത സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കഴിച്ച്, ഇപ്പം ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്, അത് കഴിച്ച് കഴിച്ച് അങ്ങ് മടുത്തു പോകുന്നു നമുക്ക് കുറേ കഴിയുമ്പോഴേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു മടുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതേപോലെ രണ്ട് മൂന്ന് കഷ്ണം പോളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ, ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല, ഓയിൽ പോലും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്ക് പാനിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് ഇട്ട് ഇതുപോലെ ചൂടാക്കി രണ്ട് സൈഡും വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് വരാൻ വളരെ പെട്ടെന്ന് വരും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്.
പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയോ മുളകുപൊടിയൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ഈ കറി വയ്ക്കുന്ന സമയത്ത് മാത്രമേ അധികം മസാല ഉപയോഗിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ സാധാരണ നമ്മൾ ഈ മാക്ഡോണിലൊക്കെ കിട്ടുന്ന മാതിരി തന്നെ ഞാൻ ഉണ്ടായി കഴിക്കും. പിന്നെ അതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകുപൊടി ചേർക്കും, എന്നത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ മസാല അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചേർക്കില്ല. പിന്നെ അത്യാവശ്യം ചിലപ്പോൾ ഒരു കുറച്ച് ലൈം ചേർക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പൗഡർ ഐറ്റങ്ങളൊന്നും ചേർക്കത്തില്ല. അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു രീതിയാണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. വറുത്ത് തിരിച്ചപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇപ്പം തന്നെ ശരിയാകുണ്ടോ, രണ്ട് സൈഡ് തിരിച്ചിടുമ്പോൾ തന്നെ അത് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അല്ലാത്ത ഈ എങ്ങനെ ഈ കട്ടിയുള്ള പീസ് ഉണ്ടല്ലോ, ചിക്കൻ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കനം കൂടി ക്യൂബായിട്ടുള്ള പീസ് ഉണ്ട്, അതായിരുന്നാലും ഇതേപോലെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യും. അപ്പം നമുക്കിതിലിപ്പം ഒരു ചപ്പാത്തി നമ്മുടെ കഴിക്കുന്നതിനനുസരിച്ചുള്ള പോളോ പോയിട്ട് പിന്നെ ഇൻസലാഡ്, ഇൻസലാഡ് മിക്സ് ആയിട്ടുള്ള കവറിൽ കിട്ടും. നമുക്ക് എത്ര ഒരു യൂറോയ്ക്കകത്തൊക്കെ ഉള്ള കിട്ടും. ഞാനിപ്പോൾ മേടിച്ച് 99 പീസിലേക്കുള്ള ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1.50 അങ്ങനെയൊക്കെ ഇൻസലാഡ്, അപ്പോൾ അത് ഓരോ ഇൻസലാത്തയുടെ അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കുന്ന കാര്യം, അപ്പോൾ അതാകുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്യേണ്ടല്ലോ. മറ്റേതാണെന്നുണ്ടെങ്കിൽ വില കുറവാണെങ്കിലും പിന്നെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ക്ലീൻ ചെയ്ത് വെള്ളം തോർത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ ഇന്നിപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാകുമെന്ന് അറിയാൻ വേണ്ടിയേ നമ്മളിപ്പം നല്ലതേപോലെ ഒരു രണ്ട് ഫോർക്ക് എടുത്തിട്ടൊന്ന് നോക്കിയത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഞാനിതിൽ വേറൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒറ്റ ഷൂട്ടിൽ തന്നെ ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിന് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഉണ്ട്, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ഉണ്ട്. ഓയിലും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്കിലാണ് കേട്ടോ. ഇനി നമുക്കുണ്ടോ, ഞാനിതേപോലെ നമ്മൾ സാധാരണ ഇറച്ചിയെ കട്ട് ചെയ്യുന്ന ഒരു പലകെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോളോ ഇതിലേക്കിട്ട് ഇതിന് നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിപ്പോൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം, പക്ഷേ അതിനെക്കാട്ടി എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതിന് എളുപ്പം. കാര്യം അതാകുമ്പം ഇങ്ങനെ നുരു നുരു എന്നൊക്കെ ചികിത്സ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, നല്ലതേപോലെ നമ്മൾ മീറ്റൊക്കെ കട്ട് ചെയ്യണ ഒരു കത്തി എടുത്തിട്ട് കണ്ട, വളരെ സോഫ്റ്റ് അല്ലേ. ചിക്കൻ എന്ന് പറയുമ്പോൾ പിന്നെ അധികം കിടന്ന് വേവേണ്ട കാര്യമില്ല, വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ഞി പോലെയാവും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ പോലെ രണ്ട് മൂന്ന് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇതിൽ കുക്ക് ചെയ്യണ സമയത്ത് ഞാൻ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിലായിട്ട് മിക്സ് ചെയ്യാൻ നേരത്താണ് കുരുമുളക് പൊടിയും ഓയില് പിന്നെ അച്ചയത്ത്, അച്ചയത്ത് എന്താണ് നമ്മുടെ അച്ചയത്ത് എന്തെന്ന് പറയുന്നത് വിനാഗർ അല്ലേ, വിനാഗർ, വിനാഗർ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ആ അതിന് മുമ്പായിട്ട് മയോണീസ് വയ്ക്കും കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചൂടായതാണ് കാണിച്ചത്, ചൂടായത് നല്ല കുക്കായിട്ട് വരുന്നത് തന്നെ, ഹാഫ് കുക്കല്ല, കുക്കായിട്ട് വരുന്ന ചപ്പാത്തി തന്നെ കവറിൽ കിട്ടുന്നത് കേട്ടോ. മയോണീസ് ഇതിലിപ്പോൾ ക്യൂബിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കോണടിൻ്റെ മയോണീസാണ്, നല്ല ടേസ്റ്റാണിത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കും കേട്ടോ മയോണീസ്. ഇപ്പം ഞാനും ഇഷ്ടംപോലെ കഴിക്കും മയോണീസ്, എനിക്കിഷ്ടം ഒത്തിരി. അതുപോലെ തന്നെ ഇത് മയോണീസ് പോലെ തന്നെ നമുക്ക് ഈ തോണോ നല്ല ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മറ്റേ കുക്ക് ചെയ്ത് ടിന്നിലടച്ചിട്ടിങ്ങനെ മീനുണ്ടല്ലോ, അതും കിട്ടും, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മയോണീസ് പോലെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ അതും ചേർത്തുണ്ടാക്കാറുണ്ട്, അതും നല്ല ഇതാണ്. പിന്നെ ചിലപ്പോൾ അതെല്ലാവർക്കും പിടിക്കത്തില്ല കണ്ടോ. ഇത് കവറിൽ ഇങ്ങനെ കിട്ടിയതാണ് ഇൻസലാഡ്, എല്ലാം മിക്സ് ചെയ്ത്, എല്ലാ ഇലകളും ഉണ്ട്, ഏതാണ്ടുള്ള ഇലകളും ക്യാരറ്റ് വരെ ഉണ്ട് ഇതിൽ കേട്ടോ. അതിലപ്പോൾ ആ ബ്രൗൺ കളറിൽ കാണുന്ന ഇലയുണ്ടല്ലോ, അതിൻ്റെ പേരെന്നാന്ന് ഞാൻ മറന്നുപോയി. അത് അല്പം കയ്പ്പാണ്, പക്ഷെ അത് ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഇലകളെല്ലാം, കാര്യം ഇത് വാഷ് ചെയ്തിട്ടില്ല, കാരണം അത് അവർ വാഷ് ചെയ്ത് തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് അത് ഉപയോഗിക്കാം. കാര്യം ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിക്കൊണ്ട് പോകും. ഒരു അലുമിനിയം ഷീറ്റ് പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് മടക്കി കഴിക്കാം. ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് കേട്ടോ. ഇത് ഞാൻ ഈ ഇൻസലാഡ്, അതായത് ഈ പച്ചക്ക കഴിക്കാൻ വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ ഈ ഓയിൽ. നമ്മൾ വേറെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കില്ല, അത് സാധാരണ വേറെ ഓയിലാണ് എടുക്കുന്നത്. ഇത് അല്പം വില കൂടുതലാണ്, പക്ഷേ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. അല്പം അതിൻ്റെ മീതെ അല്പം ഉപ്പ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മീതെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പോളോ പീസ് ചെയ്ത്, പോളോ എന്നാണ് ഇവിടെ ചിക്കന് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോളോ എന്ന് കയറി വരുന്നത്. ഉണ്ടോ, അടിപൊളി, നല്ല സൂപ്പറായിട്ട് വേറെ വെക്കും കേട്ടോ, നല്ല ടേസ്റ്റ് വേണത്.
ഉണ്ടോ? ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ഒരൽപ്പം ഉപ്പും പിന്നീട് കുരുമുളക് പൊടി പിന്നെ ഒരൽപ്പം മയോണീസും കൂടെ ചേർക്കും കേട്ടോ. ഒരു കുറച്ച് ഒലിവ് ഓയിലും കൂടെ. ഒലിവ് ഓയിൽ ഞാൻ കൂടുതൽ കഴിക്കും, കാരണം എനിക്കിഷ്ടമാണ് ഒലിവ് ഓയിൽ. കാരണം കൂടുതലെന്ന് പറയുമ്പോൾ തോന്നല, കാരണം ഇത് ആവശ്യത്തിന്. കാരണം ഇതിൽ ആദ്യത്തെ ഇൻസലാഡിലാണ് നമ്മൾ ഒഴിച്ചത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതും കൂടെ ഒരൽപ്പം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന അച്ചയത്തോ അച്ചയത്തോ എന്ന് പറയുമ്പോൾ എന്തോന്ന്, നമ്മുടെ ഇവിടെ വിനാഗർ. ഇത് പാപ്പിളിൻ്റെ ഉണ്ട്, വയനിൻ്റെ ഉണ്ട്, മുന്തിരിയുടെ ഉണ്ട്, പല ഐറ്റത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അത് രണ്ട് മൂന്ന് തുള്ളി മതി കേട്ടോ. ഇതേപോലെ തുള്ളിയായിട്ട് ഇടാവും. അവർ കൂടുതലായി പോയി കഴിഞ്ഞാൽ ഭയങ്കര കമർപ്പായിരിക്കും അത്. അതിൻ്റെ ടേസ്റ്റ് അറിയാമെന്നുള്ളവർക്കറിയാം, ഭയങ്കര ഫോർത്ത് ആയിട്ടുള്ളതാണത്. ഓക്കെ, അപ്പോൾ ഇത് കുരുമുളക് പൊടിയാണ്. ഇത് പലവരും ചോദിച്ചു ഇതെന്ത് സാധനമാണ് ഇങ്ങനെയിട്ട് കറക്കുന്നത്. ഇതിൻ്റെ അകത്താണ് കുരുമുളക് പൊടി കേട്ടോ. ഇതൊരു പഴയൊരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി നമ്മൾ കൊണ്ടിട്ടിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ തന്നെ അതിൽ പൊടിഞ്ഞു പൊടിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മീതൊരു അല്പം മയോണീസും കൂടെ ചേർത്ത് കഴിഞ്ഞ കിടിലാണിത്. ഇത് കഴിക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണിത്, അടിപൊളി ടേസ്റ്റാണിത്. അപ്പം ഇനി ഇതിനെ മടക്കണം. മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം കേട്ടോ. നമ്മളെങ്ങനെ പിടിച്ചു വെച്ചിട്ട് രണ്ട് സൈഡിൽ പിടിച്ചു വെച്ചിട്ട് ആ മൂല ഇപ്പുറത്ത് വന്ന് തട്ടണം കേട്ടോ. ഇതിൽ വന്ന് തട്ടണം, അങ്ങനെ തട്ടിയിട്ട് കണ്ടോ അതിൻ്റെ അകത്തായിട്ട് കയറ്റി മടക്കണം. അപ്പോൾ ഈ മറു സൈഡിൽ വന്നാണ്. എന്നിട്ട് രണ്ട് സൈഡ് ഒരു മൂലയും പിടിച്ചിട്ട് മടക്കിയിട്ട് കണ്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ ഉണ്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇനി കഴിക്കാൻ എളുപ്പമാണേ. ഇനി ആ സൈഡൊന്ന് കീറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കണ്ടോ, എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി സൈഡ് അവിടെ ആ സൈഡൊന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ കീറിയിട്ട് നമുക്ക് ആവശ്യത്തിന് കഴിക്കുന്നതിനനുസരിച്ച് അത് കീറി കൊടുക്കാം. കിഡ്ലി ടേസ്റ്റാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളകൊടിയൊക്കെ ചേർക്കും കേട്ടോ. എനിക്ക് ഇതാണ് എൻ്റെ ഒരു കണക്ക്. കാരണം ഞാൻ അധികം കൂടുതലായിട്ട് മുളക് പൊടി മസാല അങ്ങനെയുള്ളൊന്നും ഉപയോഗിക്കത്തില്ല. കറിക്കേ ഉപയോഗിക്കത്തുള്ളൂ, അല്ലാതെ ഇതുപോലെ ഉണ്ടാക്കുന്ന ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് കണ്ടോ, നമുക്ക് വർക്കിനൊക്കെ പോകാൻ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഇന്ന് ബ്രെഡൊക്കെ മടക്കിക്കൊണ്ട് പോകുന്ന വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.